മലബാറിന് ഇനി എ ബി സിയുടെ കാരുണ്യസ്പർശവും സാന്ത്വനമേകും. എ ബി സി ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് തണൽ തപസ് ഡയാലിസിസ് സെന്ററിന് കീഴിൽ ഡയാലിസിസ് ആൻഡ് ഇ ഐ സി സെന്ററിന് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി എം വി ഗോവിന്ദൻ നിർവഹിച്ചു. സർക്കാർ പദ്ധതികളിൽ പലതും ആദ്യം ആലോചിക്കുക തറക്കല്ലിടുന്നതിനെക്കുറിച്ചാണെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ. പ്രവൃത്തി എപ്പോൾ തുടങ്ങാനാകുമെന്നും തുടങ്ങിയാൽ തന്നെ എപ്പോൾ പൂർത്തിയാക്കാനാകുമെന്നും ഒരു നിശ്ചയവുമില്ലാതെ ഇട്ട തറക്കല്ലുകളൊക്കെ വെറും കല്ലുകളായി നിലനിൽക്കുകയാണെന്നും അവ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും മന്ത്രി പറഞ്ഞു. എ ബി സി ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് തണൽ തപസ് ഡയാലിസിസ് സെന്ററിന് കീഴിൽ ഡയാലിസിസ് ആൻഡ് ഇ ഐ സി സെന്ററിന് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. എന്താണ് ഭാവിയെന്നറിയാതെ തറക്കല്ലിടാൻ തനിക്ക് മടിയാണ്. പക്ഷേ എ ബി സി ഫൗണ്ടേഷൻ ഇവിടെ പാവപ്പെട്ടവർക്കായി ഒരുക്കുന്ന പദ്ധതി പൂർത്തിയാക്കാൻ 365 ദിവസത്തെ താമസം മാത്രമേ ഉള്ളൂവെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ തറക്കല്ലിടുകയാണെന്ന് പറഞ്ഞ മന്ത്രി അടുത്ത സ്വാതന്ത്ര്യദിനത്തിൽ ഇതിന്റെ ഉദ്ഘാടനം നടത്താൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചു. പാവപ്പെട്ട മനുഷ്യർക്ക് രത്താണി പോലെ പ്രവർത്തനക്ഷമമാക്കാൻ ഇനി 365 ദിവസം മാത്രമേ ഇനി നമ്മൾ കാത്തിരിക്കേണ്ടതുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉള്ളടക്കം. എനിക്ക് ഈ തറക്കല്ലിടാൻ പോകുമ്പോൾ ഭയങ്കര ഭയമാണ്. കാരണം ഈ തറക്കല്ല് മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് കല്ലായി തന്നെ കിടക്കുകയാണ് എത്രയോ കാലമായിട്ട്. അപ്പം ഞാൻ എവിടെ തറക്കല്ലിടാൻ പോകുമ്പോഴും ആദ്യം അന്വേഷിക്കുന്നത് എപ്പോഴാണത് പൂർത്തിയാവുക എന്നാണ്. നമ്മുടെ സർക്കാർ പദ്ധതികൾ പലതും ആദ്യം ആലോചിക്കുന്നത് അതിൻ്റെ തറക്കല്ലിടാനാണ്. എന്നാൽ തറക്കല്ലിട്ടതിന് ശേഷം അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് എപ്പോഴാണെന്നുള്ളതിന് ഒരു പൊരുത്തവും ഇല്ല. ഇനി പ്രവർത്തനം ആരംഭിച്ചാൽ അത് എപ്പോഴാണ് പൂർത്തിയാകുന്നതിനും ഒരു ഗുണത്തിലുണ്ട്. ഇവിടെ വളരെ വ്യക്തമായിട്ട് മതിരി പറഞ്ഞതോടുകൂടി എനിക്ക് വലിയ സന്തോഷം. കാരണം ഞാൻ ഉത്കണ്ഠപ്പെട്ടതുപോലെ ധൈര്യപൂർവം തറക്കല്ലിടുന്നതിൽ ഭയപ്പെടേണ്ടതില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അടുത്ത ആഗസ്റ്റ് 15 അത് വളർത്താതെ 76 സ്വാതന്ത്ര്യ ദിനാചരണ പരിപാടിയുടെ ഭാഗമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനാവട്ടെ എന്ന് ഞാൻ ഇപ്പോഴും തന്നെ അഭിപ്രായപ്പെടുന്നു. തളിപ്പറമ്പ ചിറവക്കിലെ മൊട്ടമ്മൽ രാജാസ് കൺവെൻഷൻ സെന്ററിലാണ് എ ബി സി ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് തണൽ തപസ് ഡയാലിസിസ് സെന്ററിന് കീഴിൽ ഡയാലിസിസ് ആൻഡ് ഇ ഐ സി സെന്ററിന് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ അധ്യക്ഷനായി. എ ബി സി ഗ്രൂപ്പ് സ്ഥാപകനും തണൽ തപസ് ഡയാലിസിസ് സെന്റർ ചെയർമാനുമായ മുഹമ്മദ് മദനി, വി വി മുനീർ, പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തിന്റെ പ്രതീകമായി 75 സൈനികരെ ആദരിച്ചു. 2014 തളിപ്പറമ്പ 7 മൈലിൽ സഞ്ജീവനി പാലിയേറ്റീവ് കെയർ തളിപ്പറമ്പ് പ്രവാസി അസോസിയേഷൻ തപസുമായി ചേർന്ന ഡയാലിസിസ് സെന്റർ തുടങ്ങിയത്. വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതോടെ 2017 മുതൽ വടകരയിലെ തണൽ ഗ്രൂപ്പ് തളിപ്പറമ്പിലെ എ ബി സി ഗ്രൂപ്പിന്റെയും മറ്റും സഹായ സഹകരണത്തോടെയാണ് പ്രവർത്തനം മുന്നോട്ടു കൊണ്ടുപോകുന്നത്. പുതിയ കെട്ടിടത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കുന്നതോടെ 7 മൈലിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്റർ മാറ്റി സ്ഥാപിക്കുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുക. കൂടുതൽ മെഷീനുകളും സ്ഥാപിക്കുന്നതോടെ രോഗികളുടെ കാത്തിരിപ്പ് ദൈർഘ്യം കുറയും. 3 ഷിഫ്റ്റുകളിലായി പ്രതിമാസം 220 ഡയാലിസിസ് വരെ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ഇതുവരെ 65 നിർധനരായ രോഗികൾക്ക് 9500 ഡയാലിസിസ് സൗജന്യമായി ചെയ്തു കൊടുത്തു. കൂടുതൽ ആളുകൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ വൈദ്യസഹായം ലഭ്യമാക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് ഇപ്പോൾ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. എ ബി സി ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിൽ കുപ്പം കപ്പണത്തട്ടിലുള്ള 40 സെന്റ് സ്ഥലത്ത് 3 നിലകളിലായി 32,246 സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം പണിയുന്നത്.
ഡയാലിസിസിന് പുറമെ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി ആധുനികമായ ഉപകരണങ്ങൾ സജ്ജമാക്കി ഫിസിയോതെറാപ്പി, പാരാപ്ലീജിയ സെന്റർ എന്നിവയും ഒരുക്കും. 4 ഘട്ടമായി 10 കോടി രൂപ ചിലവിലാണ് കെട്ടിടം പ്രവൃത്തി ABC ഫൗണ്ടേഷൻ പൂർത്തീകരിക്കുക. തണൽ ഗ്രൂപ്പാണ് സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ചുമതല വഹിക്കുക. പ്രവൃത്തി പൂർത്തിയാക്കുന്നതോടെ വടക്കേ മലബാറിൽ സാന്ത്വന പരിചരണ രംഗത്തെ പ്രധാനപ്പെട്ട കേന്ദ്രമായി ഇത് മാറും.